Oxford Academy, tuition for SSLC 9th standard and CBSE 10th regular and holiday batches. എല്ലാവർക്കും ഓക്സ്ഫോർഡ് അക്കാദമിയുടെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് 10th ക്ലാസ്സിൻ്റെ കെമിസ്ട്രിയിലെ 4th ചാപ്റ്ററാണ്. പാഠത്തിൻ്റെ പേര് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് അല്ലെങ്കിൽ ലോഹനിർമ്മാണം എന്ന പാഠഭാഗമാണ്. ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. കഴിഞ്ഞ വീഡിയോയിലൂടെ മെറ്റലർജി അല്ലെങ്കിൽ ലോഹ നിഷ്കർഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചത്. ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് 3 വിവിധ തരം ലോഹങ്ങളുടെ മെറ്റൽ എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ലോഹ നിഷ്കർഷണമാണ്. 1st കോപ്പർ, 2nd അയോൺ, 3rd അലുമിനിയം. ആദ്യം നമുക്ക് കോപ്പർ എന്ന ലോഹത്തിൻ്റെ എക്സ്ട്രാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. തന്നിരിക്കുന്ന ചിത്രീകരണം ശ്രദ്ധിക്കൂ. ഒരു കോപ്പർ എന്ന ലോഹത്തിൻ്റെ ശുദ്ധീകരണമാണ് ഈ ചിത്രത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണമാണ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രോളിറ്റിക് സെൽ അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണ സെൽ നിർമ്മിക്കുമ്പോൾ ഒരു ആനോഡും ഒരു കാഥോഡും ഒരു ഇലക്ട്രോലൈറ്റ് ലായനിയും അത്യാവശ്യമാണ്. ഇവിടെ കോപ്പറിൻ്റെ ശുദ്ധീകരണത്തിൽ ആനോഡായി നാം എടുത്തിരിക്കുന്നത് ഒരു ഇംപ്യുർ കോപ്പർ അല്ലെങ്കിൽ അശുദ്ധ കോപ്പർ തന്നെയാണ്. ദെൻ ഇവിടെ കാഥോഡായി എടുത്തിരിക്കുന്നത് പ്യുർ കോപ്പർ അല്ലെങ്കിൽ ശുദ്ധ കോപ്പർ തന്നെയാണ്. ഇവിടെ ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവും കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവും ആയിരിക്കുമെന്ന് 3rd പാഠഭാഗത്തിൽ നാം ഇലക്ട്രോളിറ്റിക് സെൽ അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണ സെല്ല് പഠിച്ചപ്പോൾ പറഞ്ഞതോർക്കുന്നുണ്ടല്ലോ. ഈ സെല്ലിൽ ഇലക്ട്രോലൈറ്റായി എടുത്തിരിക്കുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വിത്ത് H2SO4, അതായത് സൾഫ്യൂരിക് ആസിഡ് ചേർത്ത കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇനി നമുക്ക് ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇവിടെ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡായ ആനോഡായി എടുത്തിരിക്കുന്നത് ഇംപ്യുർ കോപ്പർ അല്ലെങ്കിൽ അശുദ്ധ കോപ്പറാണ്. ഇതിനാണ് ഇവിടെ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം സംഭവിക്കുന്നത്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ ലയിച്ചിരിക്കുന്ന Cu2+ അയോണിനാണ് ഇവിടെ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം സംഭവിക്കുന്നത്. ഇവിടുത്തെ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണത്തിൻ്റെ സമവാക്യം നോക്കൂ. ഓക്സിഡേഷൻ നമ്പർ 0 ആയ Cu എന്ന എലമെൻറ്റ് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് Cu2+ അയോണായി മാറുന്നു. ഈ പ്രോസസ്സിനെയാണ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം എന്ന് പറയുന്നത്. ഈ കോപ്പർ വിട്ടുകൊടുത്ത 2 ഇലക്ട്രോണും ഇവിടെ രൂപപ്പെട്ട Cu2+ അയോണും ഇപ്പോൾ നിൽക്കുന്നത് Cu SO4 സൊല്യൂഷൻ അല്ലെങ്കിൽ Cu SO4 ലായനിയിലാണ്. ഇവിടെ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനി Cu SO4 ആയതുകൊണ്ട് തന്നെ ലായനിയിൽ ആദ്യമേ Cu2+ അയോൺ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോപ്പർ വിട്ടുകൊടുത്ത 2 ഇലക്ട്രോണിനെ ലായനിയിലെ Cu2+ അയോണുകൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രവർത്തനമാണ് ഈ സെല്ലിലെ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം. എന്നാൽ അതിൻ്റെ സമവാക്യം നോക്കൂ. Cu2+ + 2 ഇലക്ട്രോൺ gives Cu. ഇവിടെ നടന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ നോക്കൂ. ആനോഡിൽ കോപ്പർ വിട്ടുകൊടുത്ത 2 ഇലക്ട്രോണുകളെ ഇലക്ട്രോലൈറ്റ് ലായനിയിലെ Cu2+ അയോണുകൾ സ്വീകരിച്ച് Cu എന്ന എലമെൻ്റായി മാറി കാഥോഡിലെ പ്യുർ മെറ്റൽ അല്ലെങ്കിൽ ശുദ്ധ ലോഹത്തിൻ്റെ മേലെ പോയി പറ്റിപ്പിടിക്കുന്നു. ഈ പ്രവർത്തനം തുടരുന്നതോടെ ആനോഡിലെ കോപ്പർ എല്ലാം സാവധാനത്തിൽ കാഥോഡിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ചു വരുന്നു. ഇങ്ങനെയാണ് ഇംപ്യുർ കോപ്പർ അല്ലെങ്കിൽ അശുദ്ധ കോപ്പറിനെ പ്യുർ കോപ്പർ അല്ലെങ്കിൽ ശുദ്ധ കോപ്പറാക്കി മാറ്റുന്നത്. ഇവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് ലായനിയോടൊപ്പം H2SO4 ചേർത്തത് എന്തിനാണെന്ന് നോക്കൂ. കോപ്പർ സൾഫേറ്റ് ലായനിയുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ വൈദ്യുത ചാലകത വർദ്ധിപ്പിക്കാനാണ് അതിനോടൊപ്പം H2SO4 കൂടി ചേർത്തിരിക്കുന്നത്. ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ സമയത്ത് ആനോഡായി എടുത്തിരിക്കുന്ന ഇംപ്യുർ കോപ്പർ അല്ലെങ്കിൽ അശുദ്ധ കോപ്പറിൻ്റെ താഴ്ഭാഗത്തായി കോപ്പറിനോട് കൂടി ചേർന്നുള്ള ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ അപദ്രവ്യങ്ങൾ അടിഞ്ഞുകൂടുന്നു. ഇതിനെ ആനോഡ് മഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി നമുക്ക് ഇരുമ്പ് അല്ലെങ്കിൽ അയേണിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ വ്യാവസായിക നിർമ്മാണം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അയേണിൻ്റെ ഓർ അല്ലെങ്കിൽ അയിരാണ് ഹെമറ്റൈറ്റ്. ഹെമറ്റൈറ്റിൻ്റെ കെമിക്കൽ ഫോർമുല Fe2O3 എന്നാണ്. ഹെമറ്റൈറ്റും ലൈംസ്റ്റോണും കോക്കും ചേർന്ന മിശ്രിതത്തെ അയേണിനെ ശുദ്ധീകരിക്കാനുള്ള ബ്ലാസ്റ്റ് ഫേണസിലേക്ക് ഇടുകയാണ് ആദ്യം ചെയ്യുന്നത്. ചിത്രത്തിൽ ബ്ലാസ്റ്റ് ഫേണസ് തന്നിരിക്കുന്നത് കാണുന്നില്ലേ? ഇതിൻ്റെ താഴ്ഭാഗത്ത് കൂടെ നാം ചൂടാക്കുന്നുണ്ട്. ബ്ലാസ്റ്റ് ഫേണസിൻ്റെ മുകളിലും നടുക്കും താഴെയും 3 വ്യത്യസ്ത താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചറാണ് കാണപ്പെടുന്നത്. ബ്ലാസ്റ്റ് ഫേണസിൻ്റെ വശങ്ങളിലൂടെ അതിനുള്ളിലേക്ക് വായുവും കടത്തിവിടുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്ന ആദ്യത്തെ രാസപ്രവർത്തനം നോക്കൂ.
ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നാം ചേർത്തിരിക്കുന്ന കോക്ക് അല്ലെങ്കിൽ കാർബൺ അവിടുത്തെ ഓക്സിജനുമായി കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് രൂപപ്പെടുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കാർബണുമായി കൂടി ചേർന്ന് കാർബൺ മോണോക്സൈഡ് രൂപപ്പെടുന്നു. ഇതിൻ്റെ സമവാക്യം നോക്കൂ. സി പ്ലസ് ഒ ടു ഗിവ്സ് സി ഒ ടു പ്ലസ് ഹീറ്റ് ആൻഡ് സി ഒ ടു പ്ലസ് സി ഗിവ്സ് ടു സി ഒ. ഇനി രണ്ടാമത് രാസമാറ്റം സംഭവിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ സി എ സി ഒ ത്രീക്കാണ്. ഫർണസിലെ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഉയർന്ന താപനിലയിൽ കാൽസ്യം കാർബണേറ്റ് ഡിവൈഡ് ചെയ്ത് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറും. അതിൻ്റെ ഇക്വേഷൻ നോക്കൂ. സി എ സി ഒ ത്രീ ഗിവ്സ് സി എ ഒ പ്ലസ് സി ഒ ടു. ഇരുമ്പിൻ്റെ ഓർ അല്ലെങ്കിൽ അയിരായ ഹെമറ്റൈറ്റിൽ കാണപ്പെടുന്ന മാലിന്യങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റിനെയാണ് ഗ്യാങ് എന്ന് വിളിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ ഗ്യാങ്ങിനെ നീക്കം ചെയ്യാനായി ഉപയോഗിക്കുന്ന രാസവസ്തുവിനെ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ്. ഇവിടെ രൂപപ്പെട്ടിരിക്കുന്ന കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ സി എ ഒ ഇവിടെ ഫ്ലക്സ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഗ്യാങ്ങും ഫ്ലക്സും തമ്മിൽ രാസപ്രവർത്തനം ചെയ്താൽ ലഭിക്കുന്ന സംയുക്തത്തെ വിളിക്കുന്ന പേരാണ് സ്ലാഗ്. തന്നിരിക്കുന്ന സമവാക്യം ശ്രദ്ധിക്കൂ. സി എ ഒ പ്ലസ് എസ് ഐ ഒ ടു ഗിവ്സ് സി എ എസ് ഐ ഒ ത്രീ. ഇവിടെ എസ് ഐ ഒ ടു ആണ് ഇരുമ്പിൻ്റെ അയിര് അല്ലെങ്കിൽ ഓറായ ഹെമറ്റൈറ്റിലെ വേസ്റ്റ് അല്ലെങ്കിൽ ഗ്യാങ് ഈ ഗ്യാങ്ങിനെ നീക്കം ചെയ്യാനായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സി എ ഒ ആണ് ഇവിടുത്തെ ഫ്ലക്സ്. ഗ്യാങ്ങും ഫ്ലക്സും ചേർന്ന് ലഭിക്കുന്ന സി എ എസ് ഐ ഒ ത്രീ അല്ലെങ്കിൽ കാൽസ്യം സിലിക്കേറ്റ് ആണ് ഇവിടുത്തെ സ്ലാഗ്. ഇഫ് ദ ഗ്യാങ് ഈസ് ആസിഡിക് ഇൻ നേച്ചർ ബേസിക് ഫ്ലക്സ് ഈസ് യൂസ്ഡ്. ഇഫ് ദ ഗ്യാങ് ഈസ് ബേസിക് ഇൻ നേച്ചർ ആസിഡിക് ഫ്ലക്സ് ഈസ് ടു ബി യൂസ്ഡ്. അതായത് ഗ്യാങ് ആസിഡ് സ്വഭാവമുള്ളതാണെങ്കിൽ ഫ്ലക്സിന് ബേസിക് സ്വഭാവമായിരിക്കണം ഉണ്ടാകേണ്ടത്. അതുപോലെ ഗ്യാങ് ബേസിക് സ്വഭാവമുള്ളതാണെങ്കിൽ ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന സംയുക്തത്തിന് അസിഡിക് സ്വഭാവമായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. ഗ്യാങ്ങും ഫ്ലക്സും സ്ലാഗും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമായല്ലോ. ഹെമറ്റൈറ്റിലെ എല്ലാ മാലിന്യങ്ങളും ഉരുകിയ രൂപത്തിലുള്ള സ്ലാഗായി മാറുന്നു. ദ മോൾട്ടൻ സ്ലാഗ് ബീങ് ലെസ് ഡെൻസ് ഫ്ലോട്ട് ഓവർ ദി മോൾട്ടൻ അയേൺ. Slag and iron are taken out separately from the furnace in the molten state. അതായത് ഉരുകിയ രൂപത്തിലുള്ള സ്ലാഗിന് സാന്ദ്രത കുറവായതിനാൽ അത് ഉരുകിയ ഇരുമ്പിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. ഈ ഉരുകിയ രൂപത്തിൽ നിന്ന് നമുക്ക് സ്ലാഗിനെയും അയേൺ അല്ലെങ്കിൽ ഇരുമ്പിനെയും വേർതിരിച്ചെടുക്കാം. ഇനി ഹെമറ്റൈറ്റ് അല്ലെങ്കിൽ എഫ് ഇ ടു ഒ ത്രീ എന്ന ഓക്സൈഡ് ഓറിൽ നിന്നും എഫ് ഇ അല്ലെങ്കിൽ ഇരുമ്പിനെ നമുക്ക് വേർതിരിച്ചെടുക്കണം. അതിനായി തന്നിരിക്കുന്ന സമവാക്യം നോക്കൂ. എഫ് ഇ ടു ഒ ത്രീയുടെ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണത്തിൻ്റെ സമവാക്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. എഫ് ഇ ടു ഒ ത്രീ പ്ലസ് ത്രീ സി ഒ ഗിവ്സ് ടു എഫ് ഇ പ്ലസ് ത്രീ സി ഒ ടു. ഇവിടെ നിരോക്സീകരിക്കാനായി ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥം സി ഒ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ആണ്. അതിനെ റിഡ്യൂസിങ് ഏജൻറ് അല്ലെങ്കിൽ നിരോക്സീകാരി എന്ന് വിളിക്കുന്നു. പ്രോഡക്റ്റ് സൈഡ് അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ ഭാഗം നോക്കൂ. എഫ് ഇ ഫ്രീ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ സ്വതന്ത്രമായി കാണപ്പെടുന്നുണ്ട്. ഇതാണ് ഇരുമ്പിൻ്റെ ശുദ്ധീകരണം. ദ മോൾട്ടൺ അയേൺ ഒബ്റ്റെയിൻ ഫ്രം ദ ബ്ലാസ്റ്റ് ഫോണേഴ്സ് കണ്ടെയ്ൻ 4% ഓഫ് കാർബൺ ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ് ലൈക്ക് മാംഗനീസ് സിലിക്കൺ ആൻഡ് ഫോസ്ഫറസ് എക്സെട്ര. ദ അയേൺ ആർ കോൾഡ് പിഗ് അയേൺ. അതായത് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ഉരുകിയ രൂപത്തിലുള്ള അയേണിനെ വിളിക്കുന്ന പേരാണ് പിഗ് അയേൺ. ഇതിൽ ഏകദേശം 4% കാർബണും മറ്റു അപദ്രവ്യങ്ങളായ മാംഗനീസ് സിലിക്കൺ ഫോസ്ഫറസ് എന്നിവയും കാണപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് മെറ്റൽ അലോയ്സ് അല്ലെങ്കിൽ ലോഹ സങ്കരങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നിൽ കൂടുതൽ ലോഹങ്ങളുടെ മിശ്രിതത്തെ വിളിക്കുന്ന പേരാണ് മെറ്റൽ അലോയ്സ് അല്ലെങ്കിൽ ലോഹ സങ്കരങ്ങൾ. നമുക്ക് ഒരു 3 അലോയ് സ്റ്റീലുകൾക്ക് എക്സാമ്പിൾ താഴെ തന്നിട്ടുണ്ട്. ഏതെല്ലാം എന്ന് നോക്കൂ. സ്റ്റെയിൻലെസ് സ്റ്റീൽ, അൽനിക്കോ, നിക്രോം. ഈ 3 അലോയ് സ്റ്റീലുകളുടെ പ്രത്യേകതകളാണ് ബോക്സിൽ തന്നിരിക്കുന്നത്. ആദ്യത്തെ ബോക്സ് ശ്രദ്ധിക്കൂ. കോൺസ്റ്റിറ്റ്യൻ്റ് എലമെൻറ്റ്സ് അതായത് ഘടകങ്ങളാണ്. രണ്ടാമത്തേത് പ്രോപ്പർട്ടീസ് അതിൻ്റെ പ്രത്യേകതകളാണ്. മൂന്നാമത്തേത് അവയുടെ ഉപയോഗങ്ങളാണ്. ആദ്യത്തെ നോക്കൂ, സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീലിലെ 4 ഘടകങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. അയേൺ, ക്രോമിയം, നിക്കൽ ആൻഡ് കാർബൺ. അതിൻ്റെ പ്രത്യേകത ഹാർഡാണ് അല്ലെങ്കിൽ കാഠിന്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫോർ ദ മാനുഫാക്ചർ ഓഫ് യുട്ടൻസിൽസ് ആൻഡ് പാർട്ട് ഓഫ് വെഹിക്കിൾസ്.
അതായത് പാത്രങ്ങൾ നിർമ്മിക്കാനും വാഹനങ്ങളുടെ ഭാഗങ്ങൾ നിർമ്മിക്കാനുമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. രണ്ടാമത്തെ അലോയ് സ്റ്റീൽ നോക്കൂ, അല്ലിക്കോയാണ്. അല്ലിക്കോയിലെ ഘടകങ്ങൾ അയേൺ, അലുമിനിയം, നിക്കൽ ആൻഡ് കോബാൾട്ട്. അതിൻ്റെ പ്രത്യേകത മാഗ്നറ്റിക് ഇൻ നേച്ചർ, അല്ലെങ്കിൽ കാന്തിക സ്വഭാവമുള്ള ഒരു അലോയ് സ്റ്റീലാണ് അൽനിക്കോ. ഇതിൻ്റെ ഉപയോഗങ്ങൾ നോക്കൂ. ഫോർ ദ മാനുഫാക്ചർ ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ്, അതായത് കാന്തിക സ്വഭാവമുള്ളത് കൊണ്ട് തന്നെ സ്ഥിര കാന്തം നിർമ്മിക്കാനാണ് അൽനിക്കോ ഉപയോഗിക്കുന്നത്. ഇനി മൂന്നാമത്തെ അലോയ് സ്റ്റീലാണ് നിക്രോം. നിക്രോമിലെ ഘടകങ്ങൾ നോക്കൂ, അയോൺ, നിക്കൽ, ക്രോമിയം ആൻഡ് കാർബൺ. നേരത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ പറഞ്ഞ അതേ ഘടകങ്ങൾ തന്നെയാണല്ലോ നിക്രോമിലും ഉള്ളത്. ദെൻ അതിൻ്റെ പ്രത്യേകതകൾ നോക്കൂ. ഹൈ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഉയർന്ന പ്രതിരോധമാണ്. അതുകൊണ്ട് തന്നെ ഫോർ മേക്കിംഗ് ഹീറ്റിംഗ് കോയിൽ, അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാനാണ് നിക്രോം ഉപയോഗിക്കുന്നത്. ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിലും നിക്രോമിലും ഒരേ ഘടകങ്ങളായിട്ടും അവയുടെ പ്രത്യേകതകളിലും അവയുടെ ഉപയോഗങ്ങളിലും വ്യത്യാസം വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചല്ലോ. അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലോയ്സ് ആർ പ്രിപ്പയർഡ് ബൈ ചേഞ്ചിങ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ആൻഡ് ഓൾസോ ബൈ വേറിങ് ദ പ്രൊപ്പോർഷൻ. അതായത് ഘടക മൂലകങ്ങളെ വ്യത്യാസപ്പെടുത്തിയോ അല്ലെങ്കിൽ അവയുടെ അളവിൽ വ്യത്യാസപ്പെടുത്തിയോ ആണ് വ്യത്യസ്ത അലോയ് സ്റ്റീലുകൾ, അല്ലെങ്കിൽ വ്യത്യസ്ത ലോഹ സങ്കരങ്ങൾ നിർമ്മിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലെയും നിക്രോമിലെയും ഘടകങ്ങൾ ഒന്നാണെങ്കിലും അവയുടെ അളവിലുള്ള വ്യത്യാസമാണ് അവയുടെ ഗുണങ്ങളിലും ഉപയോഗത്തിലും വ്യത്യാസം വരാനുള്ള കാരണം. ഇനി നമുക്ക് അലുമിനിയത്തിൻ്റെ വ്യാവസായിക നിർമ്മാണം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഹാൾ ഹറോൾട്ട് പ്രോസസ്, അല്ലെങ്കിൽ ഹാൾ ഹറോൾട്ട് പ്രക്രിയ എന്ന ഒരു പ്രവർത്തനം വഴിയാണ് അലുമിനിയം നിർമ്മിക്കുന്നത്. മെറ്റലർജി, അല്ലെങ്കിൽ ലോഹ നിഷ്കർഷണത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം പഠിച്ചപ്പോൾ അലുമിനിയത്തിൻ്റെ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ സാന്ദ്രണം ചെയ്യുന്നത് ലീച്ചിങ് എന്ന രീതിയിലൂടെയാണെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ലീച്ചിങ് എന്നാൽ അനുയോജ്യമായ ലായനി ചേർത്ത് വേർതിരിക്കുന്ന രീതിയാണ്. ഇവിടെ ബോക്സൈറ്റിനെ, അതായത് അലുമിനിയത്തിൻ്റെ ഓർ അല്ലെങ്കിൽ അയിരായ ബോക്സൈറ്റിനെ വേർതിരിക്കാൻ അനുയോജ്യമായ ലായനി എന്നത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് ശ്രദ്ധിക്കൂ. ബോക്സൈറ്റിനെ ലീച്ചിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസോൾവ്ഡ് ഇൻ ഹോട്ട് NaOH സൊല്യൂഷൻ. അപ്പോൾ ലഭിക്കുന്നത് സോഡിയം അലുമിനേറ്റിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ബോക്സൈറ്റിലെ മുഴുവൻ അലുമിനിയവും ഈ സോഡിയം അലുമിനേറ്റിൻ്റെ സൊല്യൂഷനായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ ലയിക്കാതെ കിടക്കുന്ന ഇംപ്യൂരിറ്റീസ്, അല്ലെങ്കിൽ അപദ്രവ്യങ്ങൾ, വേസ്റ്റുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷനെ ഫിൽട്ടർ ചെയ്തെടുത്താൽ ഒരു പരിധിവരെ ഇംപ്യൂരിറ്റീസ്, അല്ലെങ്കിൽ ഗ്യാങ്ങിനെ നമുക്ക് നീക്കം ചെയ്യാമല്ലോ. ഇങ്ങനെ സൊല്യൂഷനെ ഫിൽട്ടർ ചെയ്ത ശേഷം അല്പം അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ സൊല്യൂഷൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കൂടെ വാട്ടറും ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രെസിപ്പിറ്റേറ്റ് ലഭിക്കും. ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രെസിപ്പിറ്റേറ്റിനെ ഫിൽട്ടർ ചെയ്ത് വേർതിരിച്ചെടുത്ത് നന്നായി വാഷ് ചെയ്ത് ഹീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അലുമിന, അല്ലെങ്കിൽ Al2O3 എന്ന ഒരു കോമ്പൗണ്ട് ലഭിക്കും. ഇവിടെ Al2O3 2H2O എന്ന ബോക്സൈറ്റ് AlOH ത്രൈസ് പ്രസിപ്പിറ്റേറ്റ് ആകുന്ന വരെയുള്ള പ്രവർത്തനത്തെ ലീച്ചിങ് എന്ന് പറയുന്നു. ദെൻ അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസിപ്പിറ്റേറ്റ് അലുമിന ആകുന്ന പ്രവർത്തനത്തെ കാൽസിനേഷൻ എന്നും പറയുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ അവസാനത്തോടെ Al2O3 2H2O എന്ന ബോക്സൈറ്റ് Al2O3 എന്ന അലുമിന ആയി മാറി. ഇനി നമുക്ക് ഇതിൽ നിന്നും അലുമിനിയത്തെ വേർതിരിച്ചെടുക്കണം. അലുമിനയിൽ നിന്നും അലുമിനിയത്തെ വേർതിരിച്ചെടുക്കുന്നത് ഇലക്ട്രോളിസിസ് വഴിയാണ്. ഇലക്ട്രോളിസിസ് ആവുമ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആനോഡും ഒരു കാഥോഡും ഒരു ഇലക്ട്രോലൈറ്റും ആവശ്യമുണ്ട്. ഇവിടെ ആനോഡായി എടുത്തിരിക്കുന്നത് കാർബൺ റോഡുകളെയാണ്. ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവ് ആണ്. ഇവിടെ കാഥോഡായി എടുത്തിരിക്കുന്നത് കാർബൺ ലൈനിങ് ഉള്ള സ്റ്റീലിൻ്റെ ടാങ്കിനെയാണ്. ഈ കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവ് ആണ്. ഇവിടെ ഇലക്ട്രോലൈറ്റായി എടുത്തിരിക്കുന്നത് മോൾട്ടൺ ക്രയോലൈറ്റ് പ്ലസ് അലുമിന, അതായത് അലുമിനയോടൊപ്പം ഉരുകിയ ക്രയോലൈറ്റും ചേർന്ന ലായനിയെയാണ്. ഇവിടെ ക്രയോലൈറ്റ് ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം അലുമിനയുടെ മെൽട്ടിംഗ് പോയിൻ്റ്, അല്ലെങ്കിൽ ദ്രവണാങ്കം കുറയ്ക്കാനും അലുമിനയുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അല്ലെങ്കിൽ വൈദ്യുത ചാലകത വർദ്ധിപ്പിക്കാനുമാണ്. Al2O3 എന്ന അലുമിനയിൽ Al3+ അയോണും O2- അയോണും കാണപ്പെടുന്നുണ്ട്. ഇവയിൽ
ഓരോ ചാർജുള്ള അയോണുകളും അവയുടെ വിപരീത ചാർജുള്ള ഇലക്ട്രോണുകളിലേക്കാണ് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് പോകുന്നത് നെഗറ്റീവ് ചാർജുള്ള അയോണായ O2- അയോൺ ആയിരിക്കും ഓക്സിജൻ എന്ന ആറ്റത്തിന് രണ്ട് ഇലക്ട്രോണുകളെ ലഭിച്ചപ്പോഴാണ് ഓക്സിജൻ O2- അയോൺ ആയി മാറിയത് ഇതിനെ തിരിച്ച് ഓക്സിജൻ ആവണമെങ്കിൽ ആ കിട്ടിയിരിക്കുന്ന രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കണം അവിടെ നടക്കുന്ന പ്രവർത്തനം ഓക്സിജൻ അതിൻ്റെ കയ്യിലുള്ള എക്സ്ട്രാ രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് ഓക്സിജൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇക്വേഷൻ നോക്കൂ O2- gives 2 ഇലക്ട്രോൺ പ്ലസ് O ഓക്സിജൻ ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ O ആയി എക്സിസ്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് ആ ഇക്വേഷനെ ബാലൻസ് ചെയ്യാനായി ഇക്വേഷനെ മുഴുവനായും രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ലഭിക്കുന്ന ഇക്വേഷൻ നോക്കൂ 2O2- gives 4 ഇലക്ട്രോൺസ് പ്ലസ് O2 ഇതാണ് ഇവിടുത്തെ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണത്തിൻ്റെ സമവാക്യം ഇനി ഇവിടെ അലുമിനിയത്തിന് വരുന്ന മാറ്റം നോക്കൂ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡായ കാഥോഡിലേക്ക് പോകുന്ന എലമെൻ്റ് ആണ് അലുമിനിയം അല്ലെങ്കിൽ Al3+ അയോണ് Al3+ അയോൺ രൂപപ്പെട്ടിരിക്കുന്നത് അലുമിനിയം അതിൻ്റെ 3 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തപ്പോഴാണ് അതിന് തിരിച്ച് അലുമിനിയം ആവണമെങ്കിൽ 3 ഇലക്ട്രോണുകളെ സ്വീകരിക്കണം അതിനായി ഓക്സിജൻ വിട്ടുകൊടുത്ത 4 ഇലക്ട്രോണുകളിൽ നിന്ന് 3 ഇലക്ട്രോണുകളെ ഒരു അലുമിനിയം സ്വീകരിക്കും സമവാക്യം നോക്കൂ Al3+ 3 ഇലക്ട്രോൺ ഗിവ്സ് Al ഇപ്പോൾ നമുക്ക് ആനോഡിൽ ഓക്സിജനും കാഥോഡിൽ അലുമിനിയവും ലഭിച്ചല്ലോ ഇങ്ങനെയാണ് അലുമിനിയത്തെ വേർതിരിക്കുന്നത് ഇനി ഇവിടെ ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യം കൂടി പറയാം അലുമിനിയയുടെ ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണത്തിനിടയിൽ ഇവിടുത്തെ ആനോഡായി എടുത്തിരിക്കുന്ന കാർബൺ റോഡ് അല്ലെങ്കിൽ കാർബൺ തണ്ടിനെ ഇടയ്ക്കിടയ്ക്ക് നീക്കം ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആനോഡിൽ രൂപപ്പെടുന്ന ഓക്സിജൻ ആനോഡായിരിക്കുന്ന കാർബണുമായി പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് വാതകം രൂപപ്പെടുന്നു ഈ വാതകം ഉടനെ തന്നെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരുപാട് നേരം രാസപ്രവർത്തനം നടക്കുന്നതിനനുസരിച്ച് ഈ ഇലക്ട്രോഡിൻ്റെ കട്ടി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ ആനോഡിൻ്റെ കട്ടി കുറഞ്ഞു വന്നാൽ സാവധാനം രാസപ്രവർത്തനം നടക്കാതെ വരും അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ പ്രവർത്തനത്തിനിടയിൽ ഇടയ്ക്കിടെ ആനോഡിനെ നീക്കം ചെയ്തു കൊടുക്കുന്നത് ഇതോടെ അലുമിനിയത്തിനെ അതിൻ്റെ അയിര് അല്ലെങ്കിൽ ഓറായ ബോക്സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് വേർതിരിക്കുന്നത് എന്നും മനസ്സിലായല്ലോ ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അടുത്ത വീഡിയോകൾക്കായി ഓക്സ്ഫോർഡ് അക്കാദമി കേരള എന്ന ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ ഓക്സ്ഫോർഡ് അക്കാദമി ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി സൗജന്യ നൈറ്റ് ക്ലാസുകൾ മാത്സ് ഹിന്ദി ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ ലൈബ്രറി സൗകര്യം നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക ഓക്സ്ഫോർഡ് അക്കാദമി